മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ കാര്യം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചെയ്യാവുന്ന അവരുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പാമ്പാടി ആ നിലയിൽ മാതൃകാപരമായി മാറുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് കണ്ടു, ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പാമ്പാടി മികച്ച നിലയിൽ പോകുന്നു. ആ നിലയിൽ ഒരു പഞ്ചായത്ത് എന്ന നിലയിലുള്ള പാമ്പാടിയുടെ സവിശേഷതയെക്കുറിച്ചാണോ താങ്കൾ ഈ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ടാകും. ഇവിടെയെല്ലാം ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ തനതായ ഒരു ഇടപെടൽ. ഇപ്പൊ നമുക്ക് തൊട്ടപ്പുറത്ത് കാണുന്ന ബസ് സ്റ്റാൻഡ് നിങ്ങൾ കണ്ടു, വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡാണ്. 7 കോടി രൂപ മുടക്കി അത് പുനരുദ്ധരിച്ച് ആധുനിക രീതിയിൽ പുതുപ്പള്ളിയിൽ ഒരു തിയേറ്റർ ഇല്ല, കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലോ ആൾക്കാർ പോകണം ഒരു സിനിമ കാണുമെങ്കിൽ. ഒരു തിയേറ്റർ ഉൾപ്പെടെ, പുതിയ ഡോൾബി അറ്റ്മോസ് സംവിധാനമുള്ള ഒരു തിയേറ്റർ ഉൾപ്പെടെ പാമ്പാടി പഞ്ചായത്ത് ഭരണസമിതി അവിടെ നിർമ്മാണം പൂർത്തിയാക്കാൻ പോവുകയാണ്. തീരുമാനമായി അതിന്റെ ASDS അതിന്റെ ബാക്കി നടപടിക്രമങ്ങളിലേക്ക്, അതായത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഒരു തിയേറ്റർ വരികയാണ്. യെസ്, അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് 7 കോടി രൂപ പഞ്ചായത്ത് വായ്പ എടുക്കുകയാണ്. അങ്ങനെ മുഖച്ഛായ മാറ്റുകയാണ്. ഞങ്ങൾ ഈ പുതുപ്പള്ളിക്ക് പുറത്തുനിന്ന് വന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ നിന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു തിയേറ്റർ, ഒരു സിനിമ കാണാൻ ഒരു തിയേറ്റർ ഇല്ല. ഗുഡ് മോർണിംഗ്. അപ്പൊ തിയേറ്റർ ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ ചർച്ച പലയിടത്തു നിന്നും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അതിന്റെ ഒരു മറുപടി. തീർച്ചയായിട്ടും, അതൊരു പുതിയ തലമുറയെ സംബന്ധിച്ചോളം ആധുനിക രീതിയിലുള്ള വിനോദ ഉപാധികൾ. ഇവിടെ ഒരു സ്പോർട്സ് സ്റ്റേഡിയം എല്ലായിടത്തും, നമ്മളിപ്പോ കേരളത്തിൽ എവിടെ ചെന്നാലും യുവാക്കൾക്ക് കായിക പരിശീലനം നൽകാനുള്ള മികച്ച സ്പോർട്സ് സ്റ്റേഡിയങ്ങളുണ്ട്. പുതുപ്പള്ളിയിൽ അങ്ങനെയൊന്നുമില്ല, നിർഭാഗ്യവശം. ബാസ്കറ്റ് ബോളിന്റെ സ്റ്റേഡിയം കണ്ടു കഴിഞ്ഞാൽ മലമ്പാമ്പാണ് അവിടെ ഉള്ളത്, അവിടെ ചെന്ന് നമുക്ക് കേറാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ചർച്ച ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ പുതുപ്പള്ളിയുടെ ഒരു വോട്ട് ചരിത്രം വെച്ച് നോക്കുമ്പോൾ, ഇത്രയധികം പുതുപ്പള്ളി എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തോന്നിയിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ? അല്ലാതെ ഇത്തവണ നിങ്ങളുടെയൊക്കെ ഒരു അനുഭവത്തിൽ അത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ ഇത്? ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. അരനൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചിട്ടും ചെയ്ത രാജ്യത്തെ 10 വർഷമാണ്ട് ബാക്കിയൊന്നും ഇല്ല. പിന്നെ അല്ല, അതിരിക്കട്ടെ, ആളെ പരിചയപ്പെട്ടില്ല. രാവിലെ ഷൂ ഒക്കെ ഇട്ട് നടക്കാൻ ഇറങ്ങിയതാണോ? പേര് മധു. മധു, ഓക്കെ. ഇവിടെ തന്നെയാണോ പാമ്പാടിയിലാണ് താമസം? എത്ര കിലോമീറ്റർ നടക്കും? 2 കിലോമീറ്റർ. നമ്മൾ രാവിലെ ഒരു വലിയ അപരാധമാണ് ചെയ്യുന്നത്. ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് നടക്കാൻ പോകുന്ന ഒരാളെ റൂട്ടൊന്ന് മാറ്റി പിടിക്കുകയാണ് അല്ലേ? എന്നും ഈ സമയത്താണോ വരുന്നത്? നേരത്തെ വരാം. സത്യത്തിൽ അപ്പോ ഇത് പുതുപ്പള്ളിയുടെ ഒരു പൊതു വികസനത്തിന്, ഒരു മാറ്റത്തിന് ഏതാണ്ട് പുതുപ്പള്ളി വഴി ഒരുങ്ങുന്നു, അല്ലെങ്കിൽ പുതുപ്പള്ളിയുടെ വികസനത്തെ കുറിച്ച് പതിവിലും അധികം ആളുകൾ ചിന്തിക്കുന്നു എന്ന് തോന്നാറുണ്ടോ? ചിന്തിക്കുന്നുണ്ട്. ഞാനത് ഒരു സ്ഥാനാർത്ഥിയെ വെച്ചോ തെരഞ്ഞെടുപ്പിലെ ജയപരാജയത്തെ വെച്ചല്ല എൻ്റെ ചോദ്യം. പുതുപ്പള്ളിയെക്കുറിച്ച്, പുതുപ്പള്ളിയുടെ വികസനം എവിടെ നിൽക്കുന്നു എന്ന ആളുകളിൽ മുൻകാല തെരഞ്ഞെടുപ്പുകളേക്കാൾ അധികം ആളുകൾ സംസാരിക്കുന്നു എന്നൊരു തോന്നൽ കിട്ടിയിട്ടുണ്ടോ? അനുഭവം ഉണ്ടോ? ഞാൻ പറയാം, മൈനസുള്ളതെന്ന് പറഞ്ഞാൽ ഈ ശക്തതാകുന്നുണ്ട്, അതില്ല. അത് പോയി ഇലക്ഷൻ സമയത്ത് ജനങ്ങൾ അത് ആദ്യത്തെ ആഴ്ച തീർന്നു. ഇപ്പം അത് മാറി ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അല്ല, ഇനി ചെയ്യാനുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് അടുത്ത കാലഘട്ടത്തിലേക്ക്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള വികസനമാണ് വേണ്ടത്. അതിന് മറ്റുള്ള മണ്ഡലങ്ങളിൽ കാണിച്ചതിന്റെ നാലൊന്നു പോലും ഇവിടെ ഇല്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടൊരു എ ക്ലാസ് മണ്ഡലമായില്ല? കേരളത്തിലെ ഏത് മണ്ഡലത്തെക്കാളും എ ക്ലാസ് മണ്ഡലമാവാനുള്ള എല്ലാം, കാരണം അത് അതിൻ്റെ ഒരു സാഹചര്യം അതായിരുന്നല്ലോ. പക്ഷെ അത് ഉണ്ടാകാതെ പോയി എന്ന് താരതമ്യം ചെയ്തു പറയുന്നത് കേട്ടു. ഇപ്പം നമ്മളിപ്പോൾ പാമ്പാടിയുടെ ഒരു പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പാമ്പാടിയിൽ വരാൻ പോകുന്ന മാറ്റം, പുതിയ തിയേറ്റർ പാമ്പാടിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പൊതുവിൽ മണ്ഡലം, അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി എങ്ങനെ കാണാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതിനു മുമ്പ് പേര് കൂടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ലേ. പ്രദീപാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇതിനകം തന്നെ രാഷ്ട്രീയമായിട്ട് ഒരു മാറ്റം അവർ വിധിയെഴുതി കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതുവരെ UDFന്റെ കയ്യിൽ 20-25 വർഷമായി ഇരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പോൾ പറഞ്ഞ നിങ്ങൾ കാണുന്ന ഈ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ മൂലം ജനങ്ങൾ മടുത്ത് ആ ഭരണം LDFന് കൈമാറി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 6 പഞ്ചായത്തിന് 6 പഠിക്കുന്നത് LDF ആണല്ലോ. അതിൽ ഒരു പഞ്ചായത്ത് ഭരണം മാത്രമാണ് LDFന് നിലവിലുണ്ടായിരുന്നത്, വാകത്താനം. ബാക്കി 5 പഞ്ചായത്തിലെയും ഭരണം ജനങ്ങൾ മടുത്തിട്ട്, ഇതുപോലെ പാമ്പാടി ഉൾപ്പെടെ. പാമ്പാടിയിൽ 20 വർഷം UDF ആയിരുന്നു. ജനങ്ങൾ രാഷ്ട്രീയ മാറ്റം ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തന്നെ പുതുപ്പള്ളിയിൽ നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയാണ്.
പക്ഷെ അത് പറയുമ്പോൾ ഈ പഞ്ചായത്തുകളിൽ അത്ര വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പല പ്രശ്നങ്ങൾക്കും പഞ്ചായത്തുകൾക്ക് അടിസ്ഥാനപരമായി മാറ്റം വരുത്താവുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഉമ്മൻചാണ്ടിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിലോ വിമർശിക്കുന്നതിലോ അർത്ഥമുണ്ടോ എന്നൊരു മറുചോദ്യം ഉണ്ടല്ലോ. വളരെ കൃത്യമായ ചോദ്യമാണ്, അതിന് കൃത്യമായ മറുപടി ഉണ്ട്. കാരണം എന്താ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം 10 വേനൽ ഒരുമിച്ച് തെളിഞ്ഞാൽ കിണറ്റിലെ വെള്ളം പറ്റും. കാരണം മലനാടിനും തീരദേശത്തിനും ഇടയിലുള്ള ഇടനാട് പ്രദേശമാണ്, കുന്നും ചെറിയ മലകളും ഒക്കെയാണ്, വെള്ളം സ്റ്റോർ ചെയ്യപ്പെടത്തില്ല. അടിസ്ഥാന പ്രശ്നം മനുഷ്യന് കുടിവെള്ളമില്ല. ഇവിടുത്തെ ഈ 6 ഗ്രാമപഞ്ചായത്തിലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഈ പഞ്ചായത്തുകൾ ആവിഷ്കരിച്ചു. ഇപ്പോൾ പാമ്പാടിയിലാണെങ്കിൽ 7500 കുടുംബങ്ങൾക്ക് കുടിവെള്ളം പദ്ധതി നടപ്പിലാക്കുകയാണ്. 50 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഗവൺമെന്റിന്റെ സർക്കാരിന്റെയും പഞ്ചായത്തിന്റെ വികിത ഏകദേശം 35 കോടി രൂപയോളം വരും എന്ന് പറഞ്ഞാൽ ശാശ്വതമായി പാമ്പാടിയുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഇവിടെ ഒരു പഞ്ചായത്ത് ഭരണസമിതി LDFന്റെ വേണ്ടി വന്നു. ഇതേ ഉദാഹരണം പുതുപ്പള്ളി എടുത്താൽ, പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ ശാപമോശം, അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ പ്രാഥമികാരോഗ്യകേന്ദ്രം കുടുംബാരോഗ്യകേന്ദ്രമായി മാറുന്ന സാഹചര്യം. പാമ്പാടി എടുത്താൽ, പാമ്പാടി താലൂക്ക് ആശുപത്രിയുടെ ആ രംഗത്തുണ്ടായിട്ടുള്ള വികസനങ്ങൾ ആലോചിച്ചത്. ഈ ആരോഗ്യ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ആൻജിയോഗ്രാം സെന്റർ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മണ്ഡലത്തിൽ ഒരിടത്തും ഒരു ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. ഇതിപ്പോ ഡയാലിസിസ് സെന്റർ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആൻജിയോഗ്രാം സെന്റർ ആൻജിയോഗ്രാം ചെയ്യാൻ, അടിയന്തരമായി ഹൃദയാഘാതം വന്നാൽ ഒരു ആൻജിയോഗ്രാം ചെയ്യാനോ ഒന്നുമുള്ള സംവിധാനമില്ല എന്ന് പലരും പറയുന്നത്. പാമ്പാടിയിൽ നമ്മളൊക്കെ, ഞങ്ങളൊക്കെ ആശുപത്രിയുടെ വികസന സമിതി അംഗങ്ങളായി പ്രവർത്തിക്കുന്നവരാണ്. നമ്മളൊക്കെ വേദനയോടുകൂടി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പം BJP ഒരു നേതാവുണ്ടായിരുന്നു, മനോജ് കുമാർ ചേന്നപ്പള്ളി, പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിൽ അദ്ദേഹം നടന്നു കയറിയതാണ്. അദ്ദേഹം അവിടെ ആ ചികിത്സാ സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ മരണമടയുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പാമ്പാടിയിൽ എല്ലാവർക്കും സുഭിജനമായിരുന്നു ഇവിടുത്തെ ഗ്രാമീൺ ബാങ്കിന്റെ കണ്ണൂർ സ്വദേശിയായ മാനേജർ, നെഞ്ചുവേദന ബാങ്കിൽ വെച്ചെടുത്തു. ഈ അടുത്ത നടന്ന സംഭവം ഞാൻ പറയുന്നത്, അദ്ദേഹം ആശുപത്രിയിലോട്ട് ചെന്നു, ഇതുപോലെ തന്നെ ചികിത്സാ സൗകര്യം മെച്ചപ്പെട്ടതില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാത്തിലാബോ ആൻജിയോഗ്രാം എന്ന കാത്തിലാം സംവിധാനം വേണമല്ലോ. അത് ഒരു തരത്തിലും ആ കാത്തിലാവ് സംവിധാനം പോലെ ഒരു സംവിധാനം പാമ്പാടിയിലെ അല്ല പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് ഹൃദയാഘാതമുണ്ടായ നെഞ്ചുവേദന ഉണ്ടായാൽ അവർക്ക് ഭാഗ്യമുണ്ട്, രക്ഷപ്പെടും. കാരണം മെഡിക്കൽ കോളേജ് വരെയോ ജില്ലാശുപത്രി വരെയോ മറ്റു മണ്ഡലത്തിലെ ആശുപത്രി തേടി പോകാനുള്ള അവരുടെ ജീവൻ നിലനിൽക്കുമെങ്കിൽ മാത്രം അവർ രക്ഷപ്പെടും. അതായത് ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ജനപ്രതിനിധികൾ MLA മാരാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പദ്ധതി വരുന്നു, ആ പദ്ധതിക്ക് പ്ലാൻ വേണം, എസ്റ്റിമേറ്റ് വേണം, DPR വേണം, അതിനുശേഷം അതിന് ഈ പറഞ്ഞ പോലെ AS ഉം TS ഉം വേണം അല്ലേ? അതിനുശേഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ സെക്രട്ടേറിയറ്റിൽ ഈ പ്രവൃത്തി ദിവസങ്ങളിലൊക്കെ MLA മാർ സർക്കാർ ഓഫീസുകളിലൊക്കെ എത്തി ഈ തീരുമാനങ്ങൾ എത്തിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റുമാനൂരുടെ കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇതേക്കുറിച്ചൊക്കെ BN വാസവൻ മന്ത്രി സംസാരിക്കുന്നത് നമ്മൾക്കൊരു അനുഭവമാണ്. യഥാർത്ഥത്തിൽ ഈ നിലയിൽ നിരന്തരമായി മണ്ഡലത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ ഇതേ മട്ടിൽ നിൽക്കാനുള്ള ഒരു ഒരു സംവിധാനത്തിൻ്റെ അഭാവം, പൊതുപ്രവർത്തകൻ കൂടിയാണല്ലോ ഒക്കെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം പുതുപ്പള്ളി നേരിടുന്നുണ്ടോ, നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഉദാഹരണം പാമ്പാടി താലൂക്ക് ആശുപത്രി, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 2016 അദ്ദേഹം 3 കോടി രൂപ അവിടെ ഒരു വനിതകളുടെ വാർഡിന് വേണ്ടി, പ്രത്യേകിച്ച് ഗൈനക്കോളജി വാർഡിന് വേണ്ടി അനുവദിച്ചു. അന്ന് UDFന്റെ നേതൃത്വത്തിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. പക്ഷെ ആ 3 കോടി രൂപ അനുവദിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭരണം തീരുന്നത് വരെ അവിടെ തറക്കല്ലിടാൻ പോലും ആ ഭരണസമിതി കഴിഞ്ഞില്ല. പിന്നീട് ആ പൈസ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു MLA ആണല്ലോ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്, ബ്ലോക്ക് പഞ്ചായത്താണല്ലോ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. അത് കഴിയാതെ ആ ഫണ്ട് ലാപ്സായി പോകുന്ന സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഗൈനക്കോളജി വിഭാഗം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചോളം, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചോളം വലിയ പ്രയോജനമായിരുന്നു. അതിലൊന്നും ഇടപെടാനാവില്ല. ഇപ്പം നിങ്ങൾ ഇവിടെ പുതുപ്പള്ളി നിയോജക മണ്ഡലം പരിശോധിച്ചാൽ 118 തറക്കല്ലുകൾ കാണാൻ പറ്റും. 118 തറക്കല്ലുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇടപെട്ട്, ഒരാൾക്ക് അസുഖം വരുന്നത് സ്വാഭാവികമാണ്, ഒരു വ്യക്തിക്ക് അസുഖം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു ബദൽ സംവിധാനം ഒരുക്കണ്ടേ? ഒരു MLA ഓഫീസ് നിങ്ങൾ ഇവിടെ എവിടെയും തപ്പിയാൽ കാണാൻ കഴിയും. വീടാണ് MLA ഓഫീസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഞായറാഴ്ച നല്ല തിരക്കല്ലേ അവിടെ? അത് നമ്മൾക്കിപ്പോൾ ഒരു ഇപ്പം പഞ്ചായത്തിൽ ഇവിടെ നമ്മൾ കുടിവെള്ളം കുടിക്കാൻ വേണ്ടി ഗ്രാമീണ റോഡുകളും PW റോഡുകളും ഒക്കെ നമ്മൾ കുഴിക്കേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ യാത്രാ കേശം പോലും ബുദ്ധിമുട്ടുമ്പോൾ MLA 5 കോടി രൂപ ഫണ്ടുണ്ട്. ആ 5 കോടി രൂപയിൽ നിന്ന് ഒരു പഞ്ചായത്തിന് ഒരു വർഷം ഒരു 1 കോടി രൂപ കൊടുത്താൽ ആ വഴികൾ മുഴുവൻ നമുക്ക് റെഡിയാക്കാൻ പറ്റും. പക്ഷേ ആരോട് ചോദിക്കും, ആരെടുത്ത് പഞ്ചായത്ത് ഭരണസമിതി സമീപിക്കും? കോട്ടയം കളക്ടറിൽ പോയി നിങ്ങൾ അന്വേഷിക്കൂ,
മൊത്തം ചെലവഴിക്കേണ്ട സോയയുടെ 9% വരെ ചെലവഴിച്ച് എം എൽ എ ഫണ്ട് മാത്രം ചെലവഴിക്കപ്പെടുന്ന ഒരു അവസ്ഥ ദയനീയ സാഹചര്യം പുതുപ്പള്ളി അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രകടനാത്മകമായ രാഷ്ട്രീയം വേണോ വികസനം വേണോ എന്നുള്ളതാണ്. ഓക്കെ, പ്രകടനാത്മകമായ രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു. കാരണം 53 വർഷം എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യമല്ല. 53 വർഷം ഒരാൾ തുടർച്ചയായി പഠിക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും ജനാധിപത്യമല്ല. എൽ ഡി എഫിനെ എടുക്കൂ, 2 വർഷം കഴിഞ്ഞാൽ എം എൽ എ മാറുകയാണ്. തോമസ് ഐസക്കിനെ പോലെ ലോകം കണ്ട പ്രഗത്ഭനായ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി പോലും 2 വർഷം കഴിഞ്ഞു മാറി നിന്ന് മാതൃക കാണിക്കൊണ്ട്, 2 ടേം കഴിഞ്ഞപ്പോൾ മാതൃകയായി കൊടുക്കുന്ന സാഹചര്യത്തിൽ പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കുന്ന ഇരിക്കുന്നവർ പഴകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള പ്രവർത്തന ശേഷി, ഞാൻ എന്തു ചെയ്താലും എന്നെ ജനം സ്വീകരിച്ചോളൂ, ഇങ്ങനെയൊക്കെ മതി. ഇവിടെയുള്ള ആളുകൾ ഒരു, ഞാൻ മുമ്പ് പറഞ്ഞ വേനലിന്റെ പ്രശ്നം പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തെ കണ്ടോ, കുറെ ദിവസം കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓടുന്ന വാഹനങ്ങൾ കുടിവെള്ളം വേണോ എന്നുള്ള ബോർഡ് വെച്ചുള്ള വാഹനമാണ്. ഒരുപാട് ചർച്ചയിലേക്ക് വന്നത്, അപ്പൊ ഏതായാലും രാവിലെ സംസാരിക്കുമ്പോ ഒരു മണ്ഡലത്തിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ സൂക്ഷ്മതയോടെയുള്ള ഇടപെടലുകളാണ് കേട്ടത്. എനിവേ, താങ്ക് യു. ഏതായാലും ഇതൊക്കെ മണ്ഡലം വിലയിരുത്തട്ടെ എന്ന് എന്താണ് പറയാനുള്ളത്. അപ്പൊ ഏതായാലും രാവിലെ നടപ്പ് നടക്കണം. സമയം വൈകി, താങ്ക് യു. അപ്പൊ നമുക്ക് ഏതായാലും പുതുപ്പള്ളിയിൽ ഇങ്ങനെ പുതുപ്പള്ളിയെ കുറിച്ചുള്ള ജനങ്ങളുടെ കൺസേൺ, പൊതുപ്രവർത്തകരുടെ കൺസേൺ, കിട്ടാതെയും കിട്ടേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ചുള്ള ആവശ്യകതയൊക്കെ എണ്ണിപ്പെറുക്കി ചൂണ്ടിക്കാട്ടി ആളുകൾ സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് അത്ഭുതപ്പെടുത്തിയതേ ഇവിടുത്തെ ആ പഞ്ചായത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കരമാണ് കേട്ടോ. കാരണം അത് വളരെ യാദൃശ്ചികമായി നമ്മുടെ മുമ്പിലേക്ക് വന്നുപെട്ടതാണ്. സംഘത്തിന് മുമ്പിൽ നിന്ന് കിട്ടിയ ഒരു, അത് മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതൊരു മനോഹര കാഴ്ച തന്നെയായിരുന്നു.